മാസപ്പടി വിവാദം അതുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായ ഭരണ പ്രതിപക്ഷങ്ങൾ, എങ്ങനെ പ്രതിഷേധിക്കണമെന്നറിയാത്ത പ്രതിപക്ഷം, എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാത്ത ഭരണപക്ഷം. എന്തായാലും വിഷയം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. മാസപ്പടി പരിശോധിക്കാൻ കേന്ദ്ര ഏജൻസികൾ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിന് പിന്നാലെ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിന്റെ നികുതി വെട്ടിപ്പ് വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും സിബിഐക്കും കൈമാറി ആദായ നികുതി വകുപ്പ്. കേന്ദ്ര ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കേരളത്തിലെ യോഗത്തിലാണ് സിഎംആർഎൽ രാഷ്ട്രീയക്കാർക്ക് നൽകിയ പണത്തിന്റെ കണക്കുകൾ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയതെന്ന് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. സംസ്ഥാന വിജിലൻസിനും അന്വേഷിക്കാമെന്ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മന്ത്രി വീണയുടെ അല്ല, മന്ത്രി വീണ എന്ന് പറയുന്നത് രണ്ട് മന്ത്രി പദവി തന്നെയാണ് ഞാൻ നോക്കിയിട്ട്. പ്രസ്താവ് മന്ത്രി, അച്ഛൻ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ മുൻ മന്ത്രി പദവിക്ക് തുല്യമായിട്ടുള്ളൊരു സ്ഥാനം തന്നെയാണ് ഞാൻ നോക്കിയിട്ട്. ആസപ്പടിയൊക്കെ കിട്ടുക പറഞ്ഞാല് മറ്റേ തമിഴ്നാട്ടിലൊക്കെ മറ്റേ ചില ഗുണ്ടപ്പടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഉണ്ട്, തമിഴ്നാട്ടിലാകുമ്പോൾ കുറച്ചാലും ജയിച്ചുണ്ടെങ്കിൽ നമുക്ക് അറിയാം, മാർക്കറ്റിലൊക്കെ ഇരിക്കാന്നില്ല ആൾക്കാർ പൈസ. ഏതാണ്ട് ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മറ്റേ പിണറായി വിജയൻ ഉണ്ടല്ലോ, മറ്റേ കിറ്റ് കൊടുത്തപ്പോ ഏതാണ്ട് തമിഴ്നാട്ടിലൊക്കെ ഈ ജയലളിതയും മറ്റേ നമ്മളെ എന്താ പറയാ കരുണാനിധിയൊക്കെ ഉണ്ടായ സമയത്ത് ടിവിയും മിക്സിയും ഫ്രിഡ്ജും ഒക്കെ പലതും കൊടുക്കുന്ന ആളാണ്. ഏതാണ്ട് അതേമാതിരി കിറ്റ് കൊടുത്ത് വെത്തി, അതേമാതിരി ഇപ്പൊ മാസപ്പടി ഒക്കെ ഒരു തമിഴ് സ്റ്റൈലല്ലേ. അതിപ്പോ എന്തെങ്കിലാവട്ടെ, ഇതിനെപ്പറ്റി നമ്മളെ ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എണീറ്റിലൊട്ടി പോക്കായിരുന്നു. ആ വീഡിയോ കാണാം. ഉത്തരം മുട്ടയില് കൊഞ്ഞാളം കുത്ത എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഉത്തരം മുട്ട എണീറ്റോടാ കണ്ടോ എവിടെ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാല് ട്രോളൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലെ, ചില സിനിമകളൊക്കെ. ജീവിതത്തില് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കണ്ടപ്പോഴേ ഓടുന്ന ഒരു വീഡിയോ വളരെ റേറായിട്ടൊക്കെ കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ കൂടി ഉണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോവിന്ദൻ മാസ്റ്ററുടെ തന്നെ ഒരു വീഡിയോ ആണ്. അത് ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഒരാൾക്കാരെ നമ്മള് ശരിക്കും നമുക്ക് അറിയുന്നേ, നമ്മളൊക്കെ കുറെ ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ ഇഷ്ടപാർട്ടിയിലല്ലേ, ഞാനിങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതൊന്നും ആൾക്കൊന്നും ഇഷ്ടമല്ല. എന്നാൽ കൂടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എതിർശബ്ദം ഉയർത്തുമ്പോൾ കുറച്ചെങ്കിലും അവർക്കൊരു എന്തെങ്കിലും നിന്ന് നിർത്തണം പിടിക്കണം എന്നൊക്കെ ഒരു മാറ്റം വന്നാലും വിചാരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് വരാൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിമർശിക്കുന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവരോട് പ്രത്യേക ഒരു ഉദ്ദേശങ്ങളൊന്നുമല്ല. അപ്പം ആ ഒരു വീഡിയോ ഒന്നും കണ്ടാലേ. കോട്ടയം പാമ്പാടിയിൽ ജനകീയ പ്രതിരോധ ജാഥയ്ക്കിടെ ഇറങ്ങിപ്പോയവരോട് ദേഷ്യപ്പെട്ട സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പ്രസംഗത്തിനിടെ ആദ്യം ആളുകൾ ഇറങ്ങിപ്പോയത് പാർട്ടി സെക്രട്ടറിയെ അസ്വസ്ഥനാക്കിയിരുന്നു. രണ്ടാമതും ആളുകൾ ഇറങ്ങിപ്പോയതോടെയാണ് എം വി ഗോവിന്ദൻ ദേഷ്യപ്പെട്ടത്. ചില ആളുകൾ യോഗത്തെ പൊളിക്കാൻ ഗവേഷണം നടത്തുകയാണെന്നും എം വി ഗോവിന്ദൻ പരാമർശിച്ചു. ചില ആളുടെ യോഗം പൊളിക്കുന്നത് എങ്ങനെയെന്ന് ഗവേഷണം നടത്തുന്നവര് ഇല്ലേ, എങ്ങനെയാ യോഗം പൊളിക്കുക, യോഗം എങ്ങനെ നടത്തണം എന്നല്ല എങ്ങനെയാ പൊളിക്കുക. അതെനിക്ക് മനസ്സിലായി, വാഹനത്തിൽ വന്നിരിക്കും അവരീ ഒപ്പം കൊണ്ടുപോണ്ടേ, കുറച്ചാൾ പോയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ പിടിക്കാൻ വന്നിയാ. കാര്യം മനസ്സിലാവാനില്ല, അപ്പം ആടെ നോക്കുമ്പോൾ കാണുന്നില്ല, ആരെങ്ങനെ ഉണ്ടാ പോയിക്കോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ, അല്ല അപ്പൊ നമ്മള് മറ്റൊരു പിണറായി ആവാൻ ശ്രമിക്കുകയാണോന്നാണ് എന്റെ ചോദ്യം. ഏതാണ്ട് പിണറായിന്റെ അതേ മാനേഴ്സ് കുറെ കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ എനിക്ക് മനസ്സിലാത്തൊരു സംഭവം എന്താ പറയാ, മനസ്സിലാകാത്തല്ല എനിക്ക് അറിയുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. ആദ്യം നമ്മളെ നാട്ടിലൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ബിരിയാണി 500 rupees തരും മറ്റേ കോഴിക്കോട് ബീച്ചിൽ കഴിച്ചു. അതിന് തന്നെ ഒരു പരിപാടിയാണ് കൊണ്ടുപോയി കൊണ്ടുവന്നത്. അത്യാന്തമായി പറഞ്ഞാൽ നിങ്ങൾ ഈ ആൾക്കാരെ ഫോഴ്സ് കാണിക്കുന്ന ഒരു ഇലക്ഷനൊക്കെ കഴിക്കുമ്പോൾ കാണിച്ചപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടിയിലൊക്കെ നിങ്ങൾ ആൾക്കാരെ ഫോഴ്സ് ബംഗാളികളൊക്കെ മറ്റേ പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് നിർത്തിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ ഇല്ലാതെ ഇതൊക്കെ കുറച്ച് കാലം കൂടെ ഉള്ളൂ. ആൾക്കാർക്ക് നല്ല നല്ല സഹാക്കന്മാരൊക്കെ നാട് വിട്ട് പോകാൻ തോന്നുന്നു. ഈ ചെറുപ്പക്കാരായിട്ടുള്ള നല്ല 10% സഹാക്കൾ മീൻസ് സഹാക്കളുടെ മൈൻഡ് ഉള്ളവർ. പിന്നെ ചില ആൾക്കാർ ഇവിടെ തന്നെ നോക്കും എന്തിനു വേണ്ടിയിട്ട്. ഈ ജയിക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ അതിനാൽ എടുത്ത് അതാ ചെയ്യാൻ പോകുന്നത്.
ജയിക്ക് ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ പറ്റിയ ആൾക്കാരൊക്കെ ഇനി ഇവിടെ നിൽക്കുമായിരിക്കും. കാരണം മറ്റേ സ്ഥാപനങ്ങളിൽ കല്ലെറിഞ്ഞും ഓരോന്ന് നശിപ്പിച്ചിട്ടൊക്കെ നേതാക്കളായി നാളെ വല്ല മുഖ്യമന്ത്രിക്കാണ്, എല്ലാവരും എല്ലാ മുഖ്യമന്ത്രിമാരും അങ്ങനെയൊക്കെ തന്നെ ആയിട്ടുണ്ടാവാസ് മൈനസ് എന്താ, ഞാൻ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല, വേറെ നല്ല മാത്രം പറഞ്ഞിട്ട് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ ആവാനുള്ള ഒരു ശ്രമത്തിലാണോ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ? അഴിമതി മുങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയൊരു അഴിമതി മുങ്ങല്, ഞാൻ നമ്മളങ്ങനെ എന്റെ ലൈഫ് ഉണ്ടല്ലോ ഒരു 90s കിഡ്സിന്റെ ലൈഫിൽ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഇമ്മാതിരി അഴിമതിയുള്ള ഒരു സർക്കാർ കേട്ടിട്ടൊക്കെ ഉണ്ട്. മറ്റേ നല്ല പുറത്തെ രാജ്യത്തൊക്കെ അല്ലെങ്കിൽ പുറത്തെ സംസ്ഥാനങ്ങളും ചില സ്ഥലത്തൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളെ കൺമുന്നിൽ ഇത്ര അഴിമതി, അതായത് ഡെയിലി ഒരു അഴിമതി ഉണ്ട് ന്യൂസ്. ഒന്ന് ആലോചിക്കുക, ഓരോ ഒരു ഒരാഴ്ചയിൽ ഒരു 3 അഴിമതി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഭവം ഇവരെ ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഇവരെന്നെ കൊണ്ടുവന്ന് ഇടുന്നയാണെന്ന് എനിക്ക് സംശയം. കാരണം ഒരു വൻ സാധനം വന്നിട്ട് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഒരു സ്വർണ്ണക്കടത്ത് ഇഷ്യൂ വരുമ്പോൾ അടുത്ത എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സൈലന്റ് ആക്കാൻ കഴിയും. ഈ ചെറിയൊരു കാര്യമുണ്ട് പിന്നെ അതിന്റെ മുകളിൽ നോക്കും. ആൾക്കാരും അങ്ങനെ തന്നെയാണ്, ഒരു സംഭവം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്തോ ഉണ്ടാവും രീതിയിൽ ഇങ്ങനെ മറന്നു 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 പോകും. പാവങ്ങൾ മറവി ആണ് മെയിൻ പ്രശ്നം. എന്തിരുന്നാലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ടേമും കൂടെ നമ്മുടെ സഖാവ് പിണറായി വിജയൻ ഭരിക്കണം എന്നാണ്. ഇങ്ങനെ ഒരു 15 വർഷത്തെ ഭരണം കാഴ്ചവെച്ചിട്ട് വേണം അതൊരു മറ്റേ എന്താ പറയാ നമ്മളെ നോർത്ത് ഇന്ത്യയിൽ ത്രിപുരയിലെവിടെയോ നടന്ന ഒരു സംഭവം എത്ര വർഷം ഭരിച്ചിട്ട് പിന്നെ ഒരു കനൽ കെടുത്തിക്കാൻ ഞാൻ ഓർത്തക്കാണല്ലേ. ഈ മടുത്ത കനലും അതേമാതിരി ഒന്ന് എടുത്തണമെങ്കിൽ അത്രയെങ്കിലും ഒരു ടൈം വേണം. ഓൾറെഡി ആയിട്ടുണ്ട്, കെട്ടുപോല്ല എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യും. എന്താ നടക്കാൻ പോകുന്നത് നോക്കാം.